ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലതിക വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തട്ടുകട ചിക്കൻ ഫ്രൈ ആണ്. ഇതിലേക്ക് ഇടാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. അപ്പൊ ഇതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഓക്കെ, നമ്മൾ അടുത്തതായി ഇടാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആണ്. 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഹാഫ് ടീസ്പൂൺ ടർമറിക് പൗഡർ ആണ്. ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ഇടുന്നത് കോൺഫ്ലവറും റൈസ് പൗഡറും മിക്സ് ചെയ്തതാണ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, അതിന്റെ മിക്സ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട്. ഇനി 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇപ്പൊ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം. എന്താണ്? ഒരു മുട്ട. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് വേണം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി മിക്സ് ചെയ്യും. ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഹാഫ് ആൻ അവർ വെച്ചേക്കണം. നമ്മൾ മിക്സ് ചെയ്തു. ഇനി ഹാഫ് ആൻ അവർ ഇത് വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാം ചിക്കൻ. ഇവിടെ 30 മിനിറ്റ്സ് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ. അപ്പൊ നമുക്ക് എണ്ണ ചൂടാവാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയി, ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചിടണം. ഇപ്പൊ നമ്മുടെ ഫ്രൈ തിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വേറെ പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ ഇതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പൊ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ ടേസ്റ്റ് നോക്കാം. തട്ടുകട ചിക്കൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളും വീട്ടിൽ രണ്ടായിരത്തി നോക്കാം. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാം.